നമസ്കാരം സന്തോഷ് പണ്ഡിറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലെ ഒരു എപ്പിസോഡിൽ നടിമാരായ നവ്യ നായരും നിത്യദാസും സന്തോഷ് പണ്ഡിറ്റിനെ അപമാനിച്ചു എന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയ വലിയ വിമർശനമാണ് ഉയർത്തിയത് അതിനുശേഷം മറ്റൊരു ഓൺലൈൻ ചാനലിൽ സംവിധായകൻ മേജർ രവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ വിവാദത്തിനോട് സന്തോഷ് പണ്ഡിറ്റ് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അതിനൊപ്പം തന്നെ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയുടെ നിലവാരമില്ലായ്മയെ മേജർ രവിയുടെ വാക്കുകൾക്ക് സന്തോഷ് പണ്ഡിറ്റ് നൽകിയ മറുപടിയും വൈറലാവുകയാണ് കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന പേര് മലയാളി സിനിമാ പ്രേക്ഷകർ കേൾക്കുന്നത് സിനിമയിലെ നായകൻ മുതൽ സംവിധായകനും നിർമ്മാതാവും ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധാനവുമടക്കം എല്ലാം തനിച്ച് ചെയ്യുന്നതാണ് സന്തോഷ് പണ്ഡിറ്റ് സിനിമകളുടെ രീതി വളരെ കുറഞ്ഞ പണം മുടക്കി മുടക്കു മുതൽ തിരിച്ചു പിടിക്കുന്ന തരത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ നിർമ്മിക്കുന്നത് നിലവാരമില്ലാത്ത സിനിമകളാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് എന്നാണ് തുടക്കം മുതലുള്ള ആരോപണം സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകൾക്ക് നിലവാരം ഇല്ലെന്ന് സൂചിപ്പിക്കുന്നതിനൊപ്പം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നമെന്നും മേജർ രവി അഭിമുഖത്തിൽ പറയുകയുണ്ടായി വ്യത്യസ്തമായിട്ടുള്ള ആളുകളും സൂപ്പർ സ്റ്റാറുകളും അഭിനയിച്ചിട്ടുള്ള എത്ര സിനിമകൾ പൊട്ടിയിട്ടുണ്ടെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് അത് മറുപടിയായി തിരിച്ചു ചോദിച്ചത് എത്ര നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റിന് ഇതുവരെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല മുതൽ മുടക്ക് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് ലോക സിനിമ പോയിട്ട് മലയാള സിനിമ പോലും കാണാൻ എനിക്ക് സമയമില്ല സിനിമ എനിക്ക് പക്ക ബിസിനസ് ആണ് ആരെന്തു പറയുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല സിനിമയെ കല ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നതെങ്കിൽ സൗജന്യമായി സിനിമ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് തുറന്നടിച്ചത് എത്രയോ പേർ തൻ്റെ സിനിമയാണ് നല്ലതെന്നും തനിക്ക് കിട്ടേണ്ട അവാർഡ് മറ്റവന് കിട്ടിയെന്നും പറഞ്ഞ് കരയുന്നത് കണ്ടിട്ടുണ്ട് കലയെ സ്നേഹിക്കുന്നവൻ അവന്റെ പണി കഴിഞ്ഞ് നാട്ടുകാരെ കാണിച്ചു പോകും കലയെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും ആറു കോടിയും എട്ട് കോടിയും പ്രതിഫലം വാങ്ങില്ല സ്വന്തം വീട് വിറ്റും ഉള്ള സർക്കാർ ജോലി രാജിവെച്ചുമാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് മലയാള സിനിമയിൽ കല തീരെ കുറവാണ് അതുകൊണ്ട് വീട് വിറ്റ് കുറച്ച് കല ഉണ്ടാക്കാമെന്ന് കരുതിയല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് വ്യത്യസ്തനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്ക് പൈസക്ക് വിലയുണ്ട് മലദ്വാര കള്ളക്കടത്ത് നടത്തിയ പൈസ കൊണ്ടല്ല ഞാൻ സിനിമ എടുക്കുന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റ് തുറന്നടിച്ചു അപ്പോൾ എനിക്ക് പൈസ തിരിച്ചു കിട്ടിയേ പറ്റൂ ഞാൻ ആരെയും ഒരു സീനിൽ പോലും വേദനിപ്പിക്കുന്നില്ല മലയാള സിനിമയിൽ തന്നെ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഞാൻ ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ നടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാനക്കേട് ഉണ്ടായില്ലേ എന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ ചോദ്യത്തിന് കേൾക്കുന്നവർ അറിയാതെ കൈയടിച്ചു പോകും സന്തോഷ് പണ്ഡിറ്റിനേക്കാൾ മാനക്കേട് അപ്പോഴായിരുന്നു മലയാള സിനിമയ്ക്ക് ഉണ്ടായത് കേരളത്തിന് പുറത്തു വരെ വാർത്തകൾ വന്നു ഇന്ന നടനെ അറസ്റ്റ് ചെയ്തു എന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളെക്കാൾ മാനക്കേട് അതാണ് അല്ലാതെ പണ്ഡിറ്റിന്റെ സിനിമകളല്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ആളുകളുടെ ശ്രദ്ധ കിട്ടാനാണോ കോപ്രായം കാണിക്കുന്നത് എന്ന് മേജർ രവി അഭിമുഖത്തിനിടെ ചോദിക്കുകയുണ്ടായി അതിന് സാറിന് അത് കോപ്രായുമായി തോന്നാം വേറൊരാൾക്ക് മറ്റൊന്നായും തോന്നാമെന്ന് സന്തോഷ് പണ്ഡിറ്റ് മറുപടി നൽകി മേജർ രവിയുടെ കുറെ സിനിമകൾ പരാജയപ്പെട്ടത് നായകൻ കോപ്രായം കാണിച്ചിട്ടാണോ എന്നും സന്തോഷ് പണ്ഡിറ്റ് തിരിച്ചടിച്ചു ഒപ്പം സ്റ്റാർ മാജിക് വിവാദത്തിനും സന്തോഷ് പണ്ഡിറ്റ് മറുപടി നൽകി പരിപാടിയിലെത്തിയ പഴയ രണ്ട് നടിമാർ താൻ പാടുന്ന പാട്ടുകൾ കോപ്പി അടിച്ചതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തി അത് സ്ക്രിപ്റ്റഡ് ആയതായിരുന്നു തനിക്ക് പണി തരാൻ വേണ്ടി ചാനലുകാർ കളിച്ചതാണ് പണം വാങ്ങിയാണ് പരിപാടിയിൽ പങ്കെടുത്തത് അതുകൊണ്ടാണ് ആദ്യം പ്രതികരിക്കാതിരുന്നത് താനും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു അതെന്ന് പറഞ്ഞപ്പോഴാണ് താൻ ആ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യനാവുകയാണ് ചെയ്തിരിക്കുന്നത് തളർത്താനും ഇല്ലാതാക്കാനും നോക്കുന്നവരോട് പോയി പണി നോക്ക് ഇതാൾ വേറെയാണെന്നാണ് സന്തോഷ് പണ്ഡിറ്റിന് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്